സോഷ്യൽ മീഡിയ അതിന്റെ യഥാർത്ഥ രൂപത്തിലല്ല അത് ഉപയോഗിക്കുന്നതിനേക്ക് നാം താഴെയിടേണ്ടതുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോഡ് ലെറ്റർ H. വിഷയം സോഷ്യൽ മീഡിയ, അർത്ഥവും അനർത്ഥവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ സയ്യിദുൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. സമാദരണീയരായ പണ്ഡിതന്മാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ്റെ കർമ്മധീരന്മാരായ ഭടന്മാർ, വർണ്ണാഭമായ ഈ സാഹിത്യോത്സവ വേദിയിൽ സോഷ്യൽ മീഡിയ, അർത്ഥവും അനർത്ഥവും എന്ന കാലിക പ്രസക്തമായ ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഒന്ന് രണ്ട് വിചാരങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വളരെ ലളിതമായ ഒരു അനുഭവം പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിവിടെയുണ്ടെന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മതി. ഞാനിവിടെയുണ്ടായിരുന്നതിനു സാക്ഷ്യമായി വെറുമൊരു തൂവൽ താഴെയിട്ടാൽ മതി. ഞാനിവിടെയുണ്ടാകുമെന്നതിനു തെളിവായി അടയിരുന്നതിന് ചൂടു മാത്രം മതി. ഇതിലും ലളിതമായ എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ. മനോഹരമായ ഈ കവിത കേരളത്തിന്റെ അനുഗ്രഹീതനായ കവി പി പി രാമചന്ദ്രന്റെ ചില വരികളാണ്. ഈ കവിതയിൽ ഉള്ളടങ്ങിയിരിക്കുന്ന ആശയം വർത്തമാന സാഹചര്യത്തിൽ വളർന്നു വരുന്ന സോഷ്യൽ മീഡിയകളുടെ സാഹചര്യത്തിൽ വിലയിരുത്തുമ്പോൾ ഞാനിവിടെയുണ്ടെന്നതിന് സാക്ഷ്യമായി ഓൺലൈൻ എന്ന ചിഹ്നം മാത്രം മതി. ഞാനിവിടെ ഉണ്ടായിരുന്നതിന് തെളിവായി ലാസ്റ്റ് സീൻ എന്ന പ്രതിനിധാനം മാത്രം മതി എന്ന നിലയ്ക്ക് വളർന്നു വികസിച്ച ഒരു സൈബർ ലോകത്തിന്റെ ഒരു ചുറ്റുപാടിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയത്തെ ഞാൻ അഭിമുഖീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. 1960 പ്രശസ്ത കനേഡിയൻ ചിന്തകനായ മർഷൽ മക്ലൂഹന്റെ അണ്ടർസ്റ്റാൻഡിംഗ് മീഡിയ എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ വിശദമായി അദ്ദേഹം എഴുതുകയുണ്ടായി ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളുടെ ഭയങ്കരമായ കുതിച്ചു ചാട്ടത്തെ വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം എഴുതി, വരും ഭാവിയിൽ ഈ മാധ്യമങ്ങൾ ഒരു ആഗോള ഗ്രാമം സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം എഴുതുകയുണ്ടായി. അത് പൂർണ്ണാർത്ഥത്തിൽ യാഥാർത്ഥ്യവൽക്കരിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് സോഷ്യൽ മീഡിയകളുടെ കാലം. ന്യൂജൻ കാലത്ത് സാമൂഹികമായ ബന്ധങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പുതിയ യുവസമൂഹം സോഷ്യൽ മീഡിയകളിലൂടെ പുതിയ പുതിയ ബന്ധങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത്. എന്താണ് സോഷ്യൽ മീഡിയയുടെ അർത്ഥങ്ങൾ? എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയുടെ അനർത്ഥങ്ങൾ? വളരെ വിശദമായി വിലയിരുത്തപ്പെടേണ്ട ഒരു വിഷയത്തിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയുകയാണെങ്കിൽ, സോഷ്യൽ മീഡിയ ഒരു മാധ്യമം എന്ന നിലയിൽ അത് വലിയ അർത്ഥങ്ങൾ നൽകുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതേസമയത്ത് മാധ്യമം ഒരു ജീവിത സംസ്കാരം എന്നതിലേക്ക് വളരുന്നിടത്താണ് സോഷ്യൽ മീഡിയയുടെ അനർത്ഥങ്ങൾ കിടക്കുന്നത്. എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ജീവിത സംസ്കാരമായി മാറുന്നത്? ഒരു വ്യക്തിയുടെ വെറും പ്രതീതി യാഥാർത്ഥ്യങ്ങളുടെ ലോകത്ത് സ്ഥലമില്ലാത്ത, കാലമില്ലാത്ത, വെറും ഫേക്ക് ഐഡന്റിറ്റികൾ മാത്രം നിലനിൽക്കുന്ന ഒരു ലോകത്ത് ശരിയുണ്ടെന്ന് വിശ്വസിച്ചു പോരുന്ന ഒരു തലമുറ, അതിൽ ആസക്തരായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയകൾ യഥാർത്ഥത്തിൽ
ജീവിതത്തിന്റെ സംസ്കാരമായി മാറുമ്പോൾ, സോഷ്യൽ മീഡിയ ഒരു ജീവിത വീക്ഷണം ഉയർത്തിപ്പിടിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ, സോഷ്യൽ മീഡിയക്ക് അർത്ഥമുണ്ടെന്ന് ചിന്തിക്കുന്നതാണ് സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ അനർത്ഥം. അതേസമയത്ത് സോഷ്യൽ മീഡിയ ഒരു മാധ്യമം എന്ന നിലയിൽ, ഒരു ആശയത്തിന്റെ പ്രചാരണം എന്ന നിലയിൽ, ഒരു സ്ഥാപനത്തിന്റെ പ്രചാരണം എന്ന നിലയിൽ വിശദമായ രീതിയിൽ വളരെ ഇൻസ്റ്റന്റ് മെസ്സേജുകളുടെ കാലത്ത്, ഇൻസ്റ്റന്റ് ഡെമോക്രസികൾ രൂപം കൊള്ളുന്ന കാലത്ത് സോഷ്യൽ മീഡിയകൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം, അത് ശുഭകരമാണ്. ഈ ഒരു സാഹചര്യത്തെയാണ് സോഷ്യൽ മീഡിയ അർത്ഥവും അനർത്ഥവും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ലളിതമാക്കി പറയാൻ കഴിയുന്നത്. നമുക്കറിയാം, പ്രശസ്ത സ്ലോവേനിയൻ ചിന്തകനായ സ്ലാവിക് സിസക്കിന്റെ വിശദമായ മാധ്യമ പഠനങ്ങളിൽ അദ്ദേഹം രേഖപ്പെടുത്തിയത് സ്ക്രീനിലെ ചടുലതകളായി മാത്രം സോഷ്യൽ മീഡിയയിലെ വിപ്ലവങ്ങൾ അവസാനിക്കുന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? ഒരർത്ഥത്തിൽ അങ്ങനെയാണ്. എങ്ങനെയാണ് അങ്ങനെയാവുന്നത്? സോഷ്യൽ മീഡിയകൾ ഒരു സമൂഹത്തിന്റെ വെറും സംസ്കാരമായി മാറുമ്പോൾ, അത് സോഷ്യൽ മീഡിയകളിലൂടെ വെറും സ്ക്രീനിലെ ചടുലതയായി മാറുകയും പുറമേക്ക് ഒരു രാഷ്ട്രീയവും കാണിക്കാതെ അതൊരു ഇന്റർ പാസിവിറ്റി പാസിറ്റിവിറ്റിക്ക് രൂപം കൊടുക്കുകയും ചെയ്യുന്നുവെന്ന് എന്ന് സ്ലോവേനിയൻ ചിന്തകനായ സിസക്ക് പറയുമ്പോൾ, ഈ ഒരു അർത്ഥത്തിൽ സംസ്കാരം എന്നത്തെ ഒരു മാധ്യമം എന്ന നിലയിൽ മാത്രം പരിഗണിക്കാനുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം നമുക്കുണ്ടെങ്കിൽ, പുതിയ കാലത്തെ യുവജനങ്ങൾ സോഷ്യൽ മീഡിയകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അനാവശ്യമായ ഇടപെടലുകളിൽ നിന്ന് നമുക്ക് മാറി ചിന്തിക്കാനുള്ള പ്രേരക ശക്തിയാകും എന്ന ഒരു സന്ദേശം.